ഹലോ, ദിസ് ഇസ് മുസ്തഫ. വെൽക്കം ടു എം ടോക്സ്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന ആഗ്രഹങ്ങളൊന്നാണ് വിദേശത്ത് ഒരു മികച്ച കരിയർ. മലയാളി വിദേശത്തേക്കുള്ള ഒരു കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു ചോയ്സ് എന്നത് UAE അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിരിക്കും. UAE ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും വിസിറ്റ് വിസയിൽ വന്നതിന് ശേഷം ജോലി ശരിയായ ആളുകളായിരിക്കും. അപ്പോൾ വിസിറ്റ് വിസയിൽ ഇവിടുത്തേക്ക് UAEയിലേക്ക് ജോലി സെർച്ച് ചെയ്ത് വരുന്ന ആളുകൾക്കുള്ള കുറച്ച് ടിപ്സ്, അല്ലെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോബ് ഹണ്ടിങ് പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കും. അപ്പോൾ ഈ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോസ് മറ്റാളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വിസിറ്റ് വിസയിൽ വരികയാണെങ്കിൽ 3 മാസത്തെ വിസിറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം 3 മാസം എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു വലിയ പീരീഡായി തോന്നാമെങ്കിലും, പക്ഷേ നമ്മൾ ജോബ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അതിന് റെസ്പോൺസ് കിട്ടി തുടങ്ങാൻ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ 1 മാസത്തെ വിസിറ്റ് വിസ ഇസ് നോട്ട് ഇനഫ്. നിങ്ങൾ 3 മാസത്തെ വിസിറ്റ് വിസ തന്നെ എടുത്ത് ജോലി സെർച്ച് ചെയ്യാൻ വേണ്ടി വരിക. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനാണ്. പല ആളുകളും നാട്ടിൽ നിന്ന് UAEയിലേക്ക് ജോലി സെർച്ച് ചെയ്ത് വരുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാതെ വരുന്നുണ്ട്. സോ എല്ലാ കമ്പനികളും അറ്റസ്റ്റേഷൻ നിർബന്ധമാണ് എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിൽ കൂടെയും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യുന്നതാവും ഒരു സേഫ് സോൺ. കാരണം ചില സ്റ്റാൻഡേർഡ് കമ്പനികളൊക്കെ അവരെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതായി കാണുന്നുണ്ട്. മാത്രവുമല്ല, ചിലപ്പോൾ നമ്മുടെ വിസ നമ്മൾ സെയിം പ്രൊഫഷണലിൽ തന്നെ അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും ഈ അറ്റസ്റ്റേഷൻ ചിലപ്പോൾ നിർബന്ധമായി വരാറുണ്ട്. അതുകൊണ്ട് അറ്റസ്റ്റേഷൻ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ പരമാവധി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുക, UAEയിൽ അക്കോമഡേഷൻ ആണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ UAEയിൽ ജോലി സെർച്ച് ചെയ്ത് വരുന്നതിന് മുമ്പ് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഒരു അക്കോമഡേഷൻ ശരിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിസിറ്റ് വിസയിലുള്ള എക്സ്പെൻസ് പരമാവധി ചുരുക്കാൻ നമുക്ക് സഹായിക്കും. പിന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ CV നാട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വരിക എന്നുള്ളതാണ്. വിസിറ്റ് വിസയിൽ വന്ന് ജോലി സെർച്ച് ചെയ്യുന്ന ആളുകൾ ആദ്യത്തെ 1 ആഴ്ച സാധാരണഗതിയിൽ അവർ ഇവിടെ UAEയിൽ എത്തിയതിന് ശേഷം CV ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നും ഒരു മാറ്റം എന്ന നിലയ്ക്ക് നിങ്ങൾ ജോലി സെർച്ച് ചെയ്യാനാണ് UAEയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു CV പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തി ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ജോബ് അപ്ലിക്കേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ജോബ് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ കഴിയും. അല്ലാതെ CV ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വീക്ക് അതിന് ചിലവഴിക്കേണ്ടി വരും. സോ മാത്രവുമല്ല, നമ്മുടെ CV ഉണ്ടാക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജോബ് സെർച്ചിങ്ങിന് വേണ്ടി മാത്രം നമ്മളൊരു email ID ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ email ID നമ്മുടെ CV മെൻഷൻ ചെയ്യുക. വേറൊരു പ്രധാനപ്പെട്ട കാര്യം CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ CV നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സ്കില്ല്, ഇതൊക്കെ ഫസ്റ്റ് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ ഒരു പ്രധാന ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ CV നോക്കുന്ന റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ HR persons അവർക്ക് ഫസ്റ്റ് പേജ് നോക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ കിട്ടാൻ സഹായിക്കും. ഇപ്പോൾ 2-3 പേജൊക്കെ ഉള്ള CV ആണെങ്കിൽ തന്നെ 2-3 പേജിലേക്കൊക്കെ അവർക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് പേജ് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയതും അതേക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു ഡിസ്ക്രിപ്ഷൻ ഉള്ളതുമാക്കി മാറ്റാൻ ശ്രമിക്കും. UAE ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന മാർഗമാണ് റെഫറൻസ് എന്നുള്ളത്. ഈ റെഫറൻസ് നമുക്ക് എങ്ങനെ ഒപ്പിക്കാം? അതിനുള്ള ഒരു മാർഗമാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. അതായത് നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടും ധാരാളം പേര് UAEയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു കോണ്ടാക്ട് ബിൽഡ് ചെയ്യാനുള്ള, അതിന് നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതുപോലത്തെ എല്ലാ സോഷ്യൽ മീഡിയാസും എന്തൊക്കെ സാധ്യമാണോ അതൊക്കെ യൂസ് ചെയ്യും. എന്നതിന് ശേഷം അവരോട് പറയാം, ഇനി വേക്കൻസീസ് വരികയാണെങ്കിൽ അറിയിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിലേക്ക് ഒരു വേക്കൻസീസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലേക്ക് ഒരു വേക്കൻസി വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേര് ഓർമ്മയിൽ വരാൻ സഹായിക്കും. അതുവഴി നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് കിട്ടാൻ സഹായമാകും. അതുപോലെ തന്നെ
നെറ്റ്വർക്കിങ്ങിനുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യും. ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഫഷണലി കണക്റ്റഡ് നെറ്റ്വർക്കാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ജോലിപരമായിട്ട് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓരോ കമ്പനിയിലും കീ പൊസിഷൻസ്, HR പേഴ്സൺസ് ഇവരൊക്കെയുള്ള കോണ്ടാക്ട്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു ഇമെയിൽ IDs ഒക്കെ കിട്ടാൻ സഹായകമാകുന്ന ഒരു സംഭവമാണ് ഈ ലിങ്ക്ഡിൻ. അതുകൊണ്ട് ലിങ്ക്ഡിന് നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ട ഒന്നാണ് രജിസ്റ്റർ ചെയ്യുക. എല്ലാ ജോബ് പോർട്ടൽസിലും UAE-യിലെ പ്രധാനപ്പെട്ട എല്ലാ ജോബ് പോർട്ടൽസിലും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ വന്ന് ഈ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ഇനിയും ലേറ്റ് ആവുകയാണ്. നമ്മുടെ വിസിറ്റ് വിസയിൽ ഫസ്റ്റ് 1-2 വീക്ക് ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ മേജറായിട്ടുള്ള എല്ലാ ജോബ് പോർട്ടൽസും രജിസ്റ്റർ ചെയ്യാം. ലൈക്ക് ലിങ്ക്ഡിൻ ജോബ്സ്, അതുപോലെ Vibe.com, നൗക്കറി ഗൾഫ്, ഇതുപോലെ ധാരാളം വെബ്സൈറ്റുകളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജോബ് പോർട്ടൽസിലൊക്കെ നാട്ടിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ നമ്മുടെ ജോലി സെർച്ച് ചെയ്ത് UAE-യിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് പറഞ്ഞാൽ മാക്സിമം ഡാറ്റാ ബേസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി നോക്കുന്ന ആളാണെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ കമ്പനീസ് ഏതൊക്കെയാണുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അവിടുത്തെയൊക്കെ HR പേഴ്സൺസിൻ്റെയൊക്കെ ഈ ലിങ്ക്ഡിൽ പോയി സെർച്ച് ചെയ്തിട്ട് അവരുടെ ഇമെയിൽ ID ഏതൊക്കെ കോണ്ടാക്ട് കിട്ടുമോ അതൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി Excel യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ഏതാണോ അത് യൂസ് ചെയ്യുക. എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നതിന് ശേഷം എളുപ്പം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് അപ്ലൈ ബിഫോർ യു റീച്ച് ടു UAE. നമ്മൾ പല ആളുകളും UAE-യിൽ വിസിറ്റ് വിസയിൽ വന്നതിന് ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്ലൈ ചെയ്യൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുക. ഇതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ UAE-യിലേക്ക് ജോലി സെർച്ച് ചെയ്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾ വരുന്നതിൻ്റെ 1-2 വീക്ക് മുമ്പേ, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ 1 മാസം മുമ്പേ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഓൾറെഡി നമ്മളെല്ലാ വെബ് പോർട്ടൽസിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു CV ആയി, നമ്മളെ കയ്യിൽ മാക്സിമം ഡാറ്റാ ബേസ് വരും. അപ്പോൾ നമുക്ക് ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ കഴിയും. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ UAE-യിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി സെർച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കൊണ്ടുവരും ലാപ്ടോപ്പ് കൊണ്ടുവരാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഈ മൊബൈലിൽ കൂടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് സാധ്യമാണെങ്കിൽ കൂടിയും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ലാപ്ടോപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈയിങ് പ്രോസസ്സൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാപ്ടോപ്പ് കൂടാതെ നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ആളാണെങ്കിൽ വേണ്ടിയിട്ടുള്ള ഫോർമൽ ഡ്രസ്സ് ഇതൊക്കെ ഇവിടെ കിട്ടുമെങ്കിലും നമുക്കൊരു ജോലി ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങൽ കുറച്ച് എക്സ്പെൻസീവായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പിന്നെ അവസാനമായിട്ട് നമ്മളിപ്പോൾ ഇനി ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിലേക്കുള്ള വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ്, ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട്സ് ഫീൽഡിലാണ് ജോലി നോക്കുന്നതെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇവിടെ അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവരോടൊക്കെ നമുക്ക് ചോദിക്കാം ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു കമ്പനീസിൽ ഇപ്പോൾ ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ടെസ്റ്റും ഫസ്റ്റ് നടത്തുന്നുണ്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ UAE-യിലത്തെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതെന്നുള്ള കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഇതുവഴി കിട്ടാൻ സഹായിക്കും. അപ്പോൾ അതിനു വേണ്ടിയും കുറേ പ്രിപ്പറേഷൻസ് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കും. അപ്പോൾ ഗൈസ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ചെയ്യുമായി നിങ്ങൾക്ക് എളുപ്പം ജോലിയിലേക്ക് കയറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ വീഡിയോസ് ജോലി സെർച്ച് ചെയ്ത് ഈ ഗൾഫ് കൺട്രീസിലേക്ക് എസ്പെഷ്യലി UAE-യിലേക്ക് വരുന്ന ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ബൈ.